ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പാർക്ക് സെയിൽ അല്ലെങ്കിൽ കോമേഴ്സ് ബാങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് അക്കൗണ്ട് തുടങ്ങാമെന്നുള്ള കാര്യത്തിനെ പറ്റിയാണ്. അപ്പോൾ അക്കൗണ്ട് തുടങ്ങാനായിട്ട് മെയിനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ് ആദ്യം തന്നെ നമ്മുടെ റെൻ്റൽ എഗ്രിമെൻറ്റ്. റെൻ്റൽ എഗ്രിമെൻറ്റ് നമുക്ക് ഇവിടെ നമ്മളൊരു റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൗസ് ലാൻഡറിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആ റെൻ്റൽ എഗ്രിമെൻറ്റ് നമ്മൾ പൂരിപ്പിച്ച് കഴിഞ്ഞാൽ അതൊരു ഫോമാക്കി വയ്ക്കുക. പിന്നിട്ട് വേണ്ടത് നമ്മുടെ ഇമ്മാട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ഈ മാട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് നമ്മുടെ കോളേജ് പോർട്ടലിലെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ പാസ്പോർട്ടും വിസയും. ഇപ്പോൾ ജർമ്മനിയിലാണെന്ന് ജർമ്മനിക്കാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിസയും പാസ്പോർട്ടും രണ്ടും ഒരുമിച്ച് തന്നെയായിരിക്കും. പാസ്പോർട്ടിൽ തന്നെയായിരിക്കും വിസ അടിച്ചിരുന്നത്. അത് കാരണം നിങ്ങൾക്ക് അത് പേടിക്കേണ്ട ആവശ്യമില്ല. ഈ മൂന്ന് ഡോക്യുമെൻറ്റ്സ് ആണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ ഇവിടെ അക്കൗണ്ട് തുടങ്ങുന്നവരുടെ അടുത്ത് എനിക്ക് മെയിനായിട്ട് പറയേണ്ട ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരുടെയും ഒരു വിചാരമുണ്ട് സിറ്റി രജിസ്ട്രേഷൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അക്കൗണ്ട് തുടങ്ങാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഞാനിപ്പോൾ സ്പാർക്ക് എസ്സിയിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, സ്പാർക്ക് എസ്സി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ബാങ്കാണ് കേട്ടോ. ഞാൻ സ്പാർക്ക് എസ്സിയിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇമ്മാട്രിക്കുലേഷനും റെൻ്റൽ എഗ്രിമെൻറ്റും പാസ്പോർട്ടും മാത്രം മതി, ഈ ഡോക്യുമെൻറ്റ്സ് വെച്ച് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് തരാൻ പറ്റുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഇന്നാണ് എൻ്റെ അപ്പോയിൻമെൻറ്റ്. എന്തായാലും നമുക്ക് ചെന്ന് നോക്കുക അത് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പോയിട്ട് വന്നാൽ അവിടെ വരെ. ഇപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് പെർമേഷൽ പ്ലേറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. പിന്നെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എനിക്കറിയില്ല, പക്ഷേ ഇവിടെയാണ് ഞാൻ സ്പാർക്കസ് ഒരെണ്ണം മാപ്പിൽ കണ്ടത്. പിന്നെ ഇവിടുത്തെ സ്പാർക്കസുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ സ്പാർക്കസുകളിൽ ഇംഗ്ലീഷ് സംസാരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് മാത്രം മതി, ജർമ്മൻ സംസാരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ സ്പാർക്കസ് സെലക്ട് ചെയ്തത് കേട്ടോ. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇനിയൊരു 200 മീറ്ററിൻ്റെ അടുത്താണ്ട് ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ സ്ഥലത്തെത്താനായിട്ട്. ഇപ്പം നിങ്ങൾ ഡ്രസ്ഡണിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്കവാറും ഈ സ്പാർക്കസ് സെലക്ട് ചെയ്യണതായിരിക്കും നല്ലത്. കാരണം ഇവിടെ ആകുമ്പോൾ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റും പെട്ടെന്ന് തന്നെ കിട്ടും, പിന്നെ ഇംഗ്ലീഷ് മാത്രം മതി, പിന്നെ പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ അവിടെ എത്തിയിട്ട് കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് നോക്കിക്കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് എന്താ അവസ്ഥ എന്ന് പറയാം കേട്ടോ. അപ്പം നിങ്ങൾ ഈ വ്യൂ ഒക്കെ ഒന്ന് എൻജോയ് ചെയ്തു ഞാൻ കാണിച്ചു തരാം. കണ്ണതാണോ നമ്മുടെ സ്പാർക്ക് എസ്സി എന്ന് പറയണത്? ഈ സ്പാർക്ക് ഇവിടെ നല്ല രീതിയിലുള്ള വിൻബ്ലാസ്റ്റ് ഉള്ള കാരണം എൻ്റെ വോയിസ് ക്ലിയർ ആവണ്ടോ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും ഇതാണ് നമ്മുടെ സ്പാർക്ക് എസ്സി. എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയേക്കണത് 10 മണിക്കാണ്. അപ്പം നമുക്ക് 10 മണിയാകുമ്പോൾ ഇവിടെ കയറിയിട്ട് അന്വേഷിച്ച് നോക്കാം കാര്യങ്ങളൊക്കെ ശരിയാകുമെന്ന്. ഞാൻ ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ അവസ്ഥ എന്ന് ഞാൻ സ്പാർക്ക് എസ്സി കയറി കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. സോ നമ്മൾ ഈ സ്പാർക്ക് എസ്സിയിൽ നിന്ന് അക്കൗണ്ട് എടുത്തിട്ട് ഇറങ്ങിയിരിക്കുകയുണ്ട്. അപ്പോൾ അക്കൗണ്ട് എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു ഡോക്യുമെൻ്റ് നമ്മുടെ ഈ പാൻ നമ്പറും കാര്യങ്ങളും ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് തരും. ഇപ്പോൾ തന്നെ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞു. അപ്പോയിൻമെൻറ്റൊക്കെ അടിപൊളിയായിരുന്നു. അവർ കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ടൊന്ന് പറഞ്ഞു തന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് അപ്പോയിൻമെൻറ്റ് എടുക്കാനായിരിക്കും നിങ്ങൾ എപ്പോഴും നല്ലത്. കാരണം കുറേ കാര്യങ്ങൾ ഇവർ പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷ് അപ്പോയിൻമെൻറ്റ് എടുത്താൽ തന്നെയാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് കേട്ടോ. കുറേ കാര്യങ്ങൾ കുറേ സ്ഥലത്ത് സൈൻ ചെയ്യാനുണ്ട്. വേറെ കുഴപ്പമില്ല.
സോ അങ്ങനെ നമ്മൾ സ്പാർക്കസിൽ നിന്ന് പുറത്തേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ. നമ്മൾ അക്കൗണ്ട് എടുത്ത് കഴിഞ്ഞു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒട്ടും തന്നെ വിചാരിച്ചിട്ടുണ്ടായില്ല നമുക്ക് അക്കൗണ്ട് എടുക്കാൻ ഇത്ര എളുപ്പമായിരിക്കും എന്നുള്ള കാര്യം ഞാൻ ഒട്ടും തന്നെ വിചാരിച്ചിട്ടുണ്ടായില്ല കേട്ടോ. വളരെ സിമ്പിളാണ്. ഓ മാൻ, നല്ല അടിപൊളി കാറ്റുണ്ട് കേട്ടോ അവിടെ. ഇന്നും നല്ല രീതിയിലുള്ള തണവുണ്ട്. ഓവർ കാസ്റ്റ് കാട്ടുന്നത് ഏകദേശം 1 ഡിഗ്രിയാണ്. സോ ഇത്രയൊക്കെ ഉള്ളു ഒരു അക്കൗണ്ട് എടുക്കാനായിട്ട്. അപ്പോൾ അക്കൗണ്ട് എടുക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിറ്റി രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളൊന്നും തന്നെ ആവശ്യമില്ല. നമുക്ക് ആകെ റെൻ്റൽ കോൺട്രാക്റ്റ് മാത്രം മതി. പിന്നെ നമ്മുടെ ഇമാട്രിക്കുലേഷനും പാസ്പോർട്ടും കൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് കൊടുക്കാവുന്നതാണ് സ്പാർക്കസയിലാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ പരമാവധി വീഡിയോ ഷെയർ ചെയ്യാൻ നോക്കുക. കാരണം എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് സ്പാർക്കസ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം എന്നുണ്ടെങ്കിൽ സിറ്റി രജിസ്ട്രേഷൻ കഴിയണം എന്നുള്ളത്. അത് വേണ്ടാന്ന് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കൂടെ ഈ വീഡിയോ കാണണം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.